ശ്രീ സക്രിയ ജോർജ് രണ്ടു തരം ക്രൈമുകൾ നടന്നിട്ടുണ്ട് അതിൻ്റെ പരിണിത എന്ന് പറയുന്നത് ഒരു നാടിനപ്പാടെ നാണം കെട്ട് തലകുനിച്ചു നിൽക്കേണ്ടി വരുന്ന വരുന്നൊരു സാഹചര്യമാണ് ഒരു കുഞ്ഞു ജീവന് ഒരു മറുപടിയുമില്ല എന്നുള്ളത് നിയമം ഒരു പക്ഷേ പരിരക്ഷ നൽകിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഈ കുട്ടിക്ക് പ്രോപ്പറായ കൗൺസിലിംഗ് കിട്ടിയിരുന്നെങ്കിൽ ഒരു പരാതി എന്ന രീതിയിൽ സമൂഹത്തിലേക്ക് വന്നിരുന്നെങ്കിൽ അതിനും പല തലങ്ങളുണ്ട് ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിൽ പീഡനത്തിനിരയാകുന്ന കുട്ടികൾ നിയമത്തിന്റെ സഹായം തേടുകയാണെങ്കിൽ പിന്നീട് അതിന്റെ പരിണിത ഫലങ്ങൾ എന്താണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരിക്കലും അങ്ങനെ ആകരുത് എന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നിരന്തരം നമ്മൾ എവിടെയാണ് കൃത്യമായ കൃത്യമായൊരു ഇടപെടൽ ഇല്ലാതെ പോയത് സത്യത്തില് വളരെ ദുഃഖകരമാണ് ഈ അടുത്ത കാലഘട്ടത്തിലൊക്കെ ഇത്തരത്തിലുള്ള ഇൻസിഡൻസ് പലയിടത്തും ഉണ്ടാകുന്നുണ്ട് അതിന് ഒരു ഒരു പ്രോപ്പർ സോഷ്യൽ അഡ്രസ്സിങ് ഇല്ല കാരണം ഇങ്ങനെയുള്ള ഇഷ്യൂ കൊണ്ട് നമ്മുടെ സമൂഹം നമ്മുടെ രാജ്യത്തിന് തന്നെ നാണക്കേടായി മാറുന്ന ഈ അവസ്ഥയ്ക്ക് ഒരു വിരാമം ഇടാനുള്ള ഒരു നടപടിക്രമം നമ്മുടെ ഭരണകർത്താക്കളുടെ സൈഡിൽ നിന്നും ഉണ്ടാകുന്നില്ല അപ്പോൾ ഈ ഇഷ്യൂ ലീഗലാണോ അല്ലെങ്കിൽ മോറലാണോ അല്ലെങ്കിൽ സോഷ്യലാണോ കൾച്ചറലാണോ ഇമോഷണലാണോ അതോ ഇതെല്ലാം കൂടെ ചേർന്നതാണോ എന്നൊക്കെ ഇപ്പം ചർച്ച വരുമ്പോൾ നമ്മളെല്ലാം ചർച്ച ചെയ്യും ഞാൻ പറയുന്നത് ഇത് ഏറ്റവും കൂടുതൽ പ്രോബ്ലം ഇത് ഉണ്ടാകുന്ന രണ്ട് മൂന്ന് പേരുടെ ഭാഗത്തു നിന്നാണ് കമ്മ്യൂണിറ്റി പോലീസിങ് വന്നതിന് ശേഷം ഈ കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി പോലീസ് കാര്യക്ഷമമായി ഒന്നും ചെയ്യുന്നില്ല രണ്ടാമത്തേത് ഇവിടുത്തെ വനിതാ കമ്മീഷൻ അവരും കാര്യമായി ഒന്നും ചെയ്യുന്നില്ല മൂന്നാമത്തേത് ഇപ്പം പറഞ്ഞ് നമ്മളിപ്പം തന്നെ സ്ക്രോൾ ചെയ്ത് പോകുന്ന കണ്ടു ചൈൽഡ് റൈറ്റ് കമ്മീഷൻ എടുത്തെന്ന് ചൈൽഡ് റൈറ്റ് കമ്മീഷൻ ഒന്നും ചെയ്യുന്നില്ല സത്യത്തിൽ സ്കൂൾസ് ആൻഡ് കോളേജസ് നേരത്തെ പിന്നെ എൽ സി മാമിൻ്റെ കൂടെയൊക്കെ ഞാനിരുന്ന് ചർച്ച ചെയ്തപ്പോൾ മാമ് ഇതുപോലെ കൺസേൺ ഉയർത്തിയിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് വേണമെന്ന് പക്ഷേ അറിഞ്ഞുകൊണ്ട് കാതടച്ചിരിക്കുന്ന ഭരണകർത്താക്കളുടെ കാത് തുറപ്പിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഇത് അവരവരിരിക്കുന്ന കസേരയുടെ ഉത്തരവാദിത്വവും മഹത്വം മനസ്സിലാക്കി ഉദ്യോഗസ്ഥർ പെരുമാറാതെ നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പെരുമാറാതെ വനിതാ കമ്മീഷൻ അംഗങ്ങൾ പെരുമാറാതെ ഞാൻ വനിതാ കമ്മീഷൻ ഡയറക്ടർ ആയിരുന്നു അവിടെ നടക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട് അപ്പോൾ അതുപോലെ തന്നെ വനിതാ സോറി ബാലാവകാശ കമ്മീഷൻ ഇവരൊക്കെ ഉണരണം ഇവർ വാങ്ങിക്കുന്ന ശമ്പളം ഇവിടുത്തെ ടാക്സ് പേയേഴ്സിൻ്റെ ഇതാണ് ഓഫ് കോഴ്സ് നമ്മുടെ നാട്ടിൽ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഉണ്ടാകും പക്ഷേ ആ കുറ്റങ്ങളിൽ നിന്ന് ജനങ്ങളെ പ്യൂരിഫൈ ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ലൈഫ് കൊടുക്കാനുള്ള ശ്രമങ്ങൾ ഇവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാകണം അങ്ങനെ ഒരു കാര്യം ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ വേണമെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് സ്റ്റേറ്റ് ലീഗൽ സർവീസ് അതോറിറ്റിയും പറയാം കാര്യം ഇതിൻ്റെ ലീഗൽ ഒക്കെ അവരും പറഞ്ഞു കൊടുത്ത് പിന്നെ മുമ്പോട്ട് വരണം കാര്യം ജനങ്ങളുടെ നികുതി പണം കൊണ്ടാണ് ഇവരെല്ലാവരും തിന്നുകൊഴുത്ത് നടക്കുന്നത് പക്ഷേ ഇവർ തിരിച്ച് സമൂഹത്തിന് എന്ത് കൊടുക്കുന്നു എന്നുള്ളത് വലിയൊരു ക്വസ്റ്റിനാണ് എല്ലാവർക്കും എന്തു പറയുന്നു ഉയർന്ന ശമ്പളം വേണം നല്ല കാറ് വേണം നല്ല കസേര വേണം പിന്നെ വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും കിട്ടണം പക്ഷേ അവർ എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മുടെ സമൂഹത്തിൽ സോഷ്യൽ ഓഡിറ്റിംഗ് വേണം എല്ലാ ഉദ്യോഗസ്ഥന്മാരെയും സോഷ്യലായിട്ട് ഓഡിറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം പറയണം ആ സിസ്റ്റം ഉണ്ടെങ്കിൽ അക്കൗണ്ടബിൾ ആവുള്ളൂ നമ്മൾ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഉണ്ടാക്കി അവിടെ ഗ്രേറ്റർ ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റിയാണ് വേണ്ടത് ആരെവിടെ ആർക്ക് അക്കൗണ്ടബിളാണ് ഇങ്ങനെ ഓരോ ഇഷ്യൂസ് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രസ്താവന നടത്തി പോകുന്നതല്ലാതെ എല്ലാ ഫ്ലാറ്റിലും റെസിഡൻസ് അസോസിയേഷനുമായിട്ടൊക്കെ ചേർന്നിട്ട് പോലീസിൻ്റെ ഇൻ്റലിജൻസ് വിസിബിൾ പോലീസിങ് പറഞ്ഞിട്ടുണ്ട് ഇൻ്റലിജൻസ് കളക്ഷൻ പറഞ്ഞിട്ടുണ്ട് ഞാനിത് പോലീസിനെ കുറ്റപ്പെടുത്തി പറയല്ല പോലീസ് സമൂഹത്തിലെ ഏറ്റവും നല്ലവരായിരിക്കണം ഒരു സേയിങ് ഉണ്ട് ഓൾ മെൻ ആർ നോട്ട് ഈക്വൽ ദ ബെസ്റ്റ് ബിക്കം ദ പോലീസ് അത് തെളിയിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട് ആ മുമ്പോട്ട് ആ രീതിയിൽ പോലീസ് വന്ന് എല്ലാ പ്രശ്നങ്ങൾക്കകത്തും പോലീസ് ഫോഴ്സ് ചെയ്യണം ഞാൻ പറയാറുണ്ട് ഫൈവ് സെൻസസ് ഓഫ് എ കോമൺ മാൻ ആൻഡ് ദ സിക്സ് സെൻസ് ഓഫ് എ പോലീസ് മാൻ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും പോലീസ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെടുവായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻസിഡൻസിനെ പറ്റി ഒന്ന് ഫോഴ്സ് ചെയ്യാൻ പറ്റും അപ്പം തീർച്ചയായിട്ടും അവരെ കൗൺസില് ചെയ്യാനും അവരെ ഇപ്പം എനിക്കറിയാം എൽ സിമാവിൻ്റെ അടുത്തൊക്കെ പോയാൽ ഇത്തരത്തിലുള്ള കേസ് കിട്ടിയാൽ എനിക്ക് തോന്നുന്നു ഫ്രീ ആയിട്ട് തന്നെ ഇവരെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരുടെ ഒരു ഹ്യൂമൻ റെസ്പോൺസിബിലിറ്റി പ്ലേ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പം നമുക്ക് തീർച്ചയായിട്ടും വേണ്ടുന്ന എന്താണ് നമ്മുടെ സമൂഹത്തിനോട് നീതി പുലർത്തി ഇന്ന് ഒരു വ്യവസ്ഥിതിയെപ്പറ്റി സ്വപ്നം കാണണം നമ്മൾ ഡൽഹിയിൽ കാണുന്ന തന്തൂരി അടുപ്പിലാണ് ചുട്ട് പിന്നെ ഇഷ്ടം പോലെ നിർഭയ എല്ലാ ദിവസവും ഞാൻ ഒരിക്കലെ പിന്നെ ഫിക്കിയുടെ ഒരു കോൺഫറൻസിന് പോയപ്പം അന്ന് ടൈംസ് ഓഫ് ഇന്ത്യ കണ്ടാണ് ഡൽഹി ദ ക്യാപിറ്റൽ ഓഫ് എന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഞങ്ങളുടെ ഐ പി എസിൻ്റെ ഇൻഡക്ഷൻ കോഴ്സിന് വന്നപ്പോൾ ഞാൻ നാഷണൽ പോലീസ് അക്കാഡമി വെച്ച് ചെയ്തപ്പോൾ അവർ കയറി പ്രശ്നം ഉണ്ടാക്കി ഡൽഹിയിലുള്ള ഓഫീസേഴ്സ് അവർ പറയുന്ന ജിഷായും സൗമ്യയും ഇതെല്ലാം കേരളത്തിൽ നടക്കുമില്ല കേരള അപ്പം ഡൽഹിയിൽ നിന്ന് ഈ റേപ്പിൻ്റെ ക്യാപിറ്റൽ പിന്നെ കേരളത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തെന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ കേരളമാണേലും പിന്നെ ഡൽഹി ആണെങ്കിലും എവിടെ ആണെങ്കിലും ഏറെ മനുഷ്യരെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അവരെ ഗൈഡ് ചെയ്ത് കൊണ്ടുവരാനും ഒരു അവസരം നമുക്ക് ഉണ്ടാകണം ഈ ഫ്രീ ഐഡന്റിറ്റി വേണോ അനെക്സ് ഐഡന്റിറ്റി വേണോ യാദൃശ്യമായിട്ട് ഇങ്ങനെ ഉണ്ടായ ഭർത്താവ് വേണ്ടി വെക്കണം എന്നിട്ട് കുഞ്ഞിനെ വളർത്തി ധൈര്യമായിട്ട് വരണം ഇവിടെയൊക്കെ ഇഷ്ടംപോലെ നല്ല മനുഷ്യരുണ്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും അവർക്കൊരു ജോലിയൊക്കെ കൊടുക്കും അവർക്ക് അന്തസ്സായിട്ട് സമൂഹത്തിൽ ജീവിക്കാം ചിന്തിക്കാനും കഴിയുന്ന കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വ്യക്തികളെന്ന നിലയിൽ എന്നുള്ളൊരു ചോദ്യമുണ്ട് ഈ പറയുന്ന പോലെ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അത്തരം ചോദ്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് എന്നത് മാത്രം